ഇന്ത്യയുടെ പ്രീമിയർ ലീഗിന്റെ ഇതുവരെ നടന്ന പതിമൂന്ന് സീസണുകളിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു മത്സരമെങ്കിലും കളിച്ചിട്ടുള്ള താരങ്ങളെ ഉൾപ്പെടുത്തി ഒരു ഇലവനെ തിരഞ്ഞെടുത്താൽ പല വമ്പൻ താരങ്ങൾക്കും ഈ ഇലവനിൽ ഇടനേടാൻ കഴിഞ്ഞു വരില്ല അപൂർവം ചില കളിക്കാർക്ക് മാത്രമേ ഇതുവരെ നടന്ന മുഴുവൻ സീസണുകളിലും പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ളൂ ഇവരെ മാത്രം ഉൾപ്പെടുത്തി ഒരു ഇലവൻ തിരഞ്ഞെടുത്താൽ ആരൊക്കെ ഉണ്ടാകും എന്ന് നമുക്ക് നോക്കാം രോഹിത് ശർമ്മ ടൂർണമെന്റിലെ ഇതിഹാസ ക്യാപ്റ്റന്മാരിൽ ഒരാളായ മുംബൈ നായകൻ രോഹിത് ശർമ്മ ഇതുവരെ നടന്ന എല്ലാ സീസണുകളിലും കളിച്ചിട്ടുണ്ട് ഡെക്കാൻ ചാർജോഴ്സിനായി കളിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം പിന്നീടാണ് മുംബൈയിൽ എത്തിയത് ഡെക്കാൻ ഒപ്പവും കിരീട നേടിയ രോഹിത് മുംബൈക്ക് അഞ്ച് ട്രോഫികളാണ് ഇതിനകം സമ്മാനിച്ചത് ശിഖർ ധവാൻ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ശിഖർ ധവാൻ കരിയറിൽ പതിമൂന്ന് സീസണുകളിലായി നൂറ്റി എഴുപത്തിയാറ് മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട് ഡൽഹിയെ കൂടാതെ മുംബൈ ഡെക്കാൻ സൺറൈസേഴ്സ് ടീമുകൾക്ക് വേണ്ടിയും ധവാൻ കളിച്ചു വിരാട് കോഹ്ലി തുടക്കം മുതൽ ഒരേയൊരു ഫ്രാഞ്ചൈസിക്ക് വേണ്ടി മാത്രം കളിച്ചിട്ടുള്ള ഒരേയൊരു താരമാണ് ബാംഗ്ലൂർ ക്യാപ്റ്റനായ വിരാട് കോഹ്ലി ആർ സി ബിക്ക് വേണ്ടി നൂറ്റി തൊണ്ണൂറ്റി മത്സരങ്ങളിൽ അദ്ദേഹം ഇതിനകം കളിച്ചു കഴിഞ്ഞു കന്നി കന്നിക്കിരീടത്തിനായുള്ള കാത്തിരിപ്പ് ഇത്തവണ അവസാനിപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് ചെന്നൈ ടീമിലെ പുതിയ അംഗമായ വിക്കറ്റ് കീപ്പറും ബാറ്റ്സ്മാനുമായ റോബിൻ ഉത്തപ്പയും ടൂർണമെന്റിലെ സ്ഥിരം സാന്നിധ്യമാണ് ടൂർണമെന്റിൽ അയ്യായിരം റൺസ് എന്ന നാഴികകല്ലിന് അരികിലാണ് താരം കൊൽക്കത്ത മുംബൈ ബാംഗ്ലൂർ രാജസ്ഥാൻ പൂനെ വാരിയേഴ്സ് എന്നിവർക്ക് വേണ്ടി ഉത്തപ്പ നേരത്തെ കളിച്ചിട്ടുണ്ട് എ ബി ഡി വില്യസ് ഈ ലിസ്റ്റിലെ ഒരേ ഒരു വിദേശ താരം ബാംഗ്ലൂരിന്റെ ദക്ഷിണാഫ്രിക്കൻ ബാറ്റിംഗ് ഇതിഹാസം എ ബി ഡി വില്ലേഴ്സ് ആണ് മുതൽ ഇതുവരെ നടന്ന ഒരു സീസണും ഡിക്ക് ബാംഗ്ലൂരിനെ കൂടാതെ ഡൽഹിക്ക് വേണ്ടിയും അദ്ദേഹം കളിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസൺ മുതൽ ചെന്നൈയുടെ ക്യാപ്റ്റനും ഇതിഹാസ താരവുമായി എം എസ് ധോണിയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സസ്പെൻഷൻ കാരണം രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണുകളിൽ സി എസ് കെ ഇല്ലായിരുന്നപ്പോൾ റൈസിംഗ് പൂനെ സൂപ്പർ ജെയിൻസിനു വേണ്ടിയും അദ്ദേഹം കളിച്ചു ടൂർണമെന്റിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ച താരമെന്ന റെക്കോർഡിന്റെ അവകാശി കൂടിയാണ് ധോണി ദിനേശ് കാർത്തിക് കൊൽക്കത്തയുടെ വിക്കറ്റ് കീപ്പറും ഇന്ത്യൻ താരവുമായ ദിനേഷ് കാർത്തിക്കും പ്രഥമ സീസൺ മുതൽ ഒരു സീസൺ പോലും നഷ്ടമാവാതെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റിയാറ് മത്സരങ്ങളിൽ ഇതിനകം കളിച്ച കാർത്തിക് കൊൽക്കത്തയെ കൂടാതെ പഞ്ചാബ് മുംബൈ ബാംഗ്ലൂർ ഗുജറാത്ത് ലയൻസ് എന്നീ ഫ്രാഞ്ചൈസികളുടെ ഭാഗമായിരുന്നു മനീഷ് പാണ്ഡെ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ വിശ്വസ്തരായ മൂന്നാം നമ്പർ ബാറ്റ്സ്മാനാണ് മനീഷ് പാണ്ഡെ ഇതുവരെ നൂറ്റി നാൽപ്പത്തി മത്സരങ്ങളിൽ പാണ്ഡ്യ കളിച്ചു കഴിഞ്ഞു മുംബൈ ഇന്ത്യൻസിലൂടെ കരിയർ ആരംഭിച്ച അദ്ദേഹം ആരംഭിച്ചും കളിച്ച ശേഷമാണ് ഹൈദരാബാദിലെത്തിയത് മുംബൈക്കായി പുതിയ സീസണിൽ കളിക്കാനൊരുങ്ങുന്ന സ്പിന്നർ പീയുഷ് ചാവ്ല ഇതിനകം നൂറ്റി അറുപത്തിനാല് മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട് നൂറ്റി അൻപത്തി വിക്കറ്റുകളുമായി ടൂർണമെന്റിൽ കൂടുതൽ വിക്കറ്റുകൾ എടുത്ത മൂന്നാമത്തെ ബൌളർ കൂടിയാണ് അദ്ദേഹം പഞ്ചാബ് കെ കെ ആർ എന്നിവർക്ക് വേണ്ടി ആറു വീതം സീസണുകളിൽ കളിച്ച ചാവ്ല കഴിഞ്ഞ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പമായിരുന്നു അമിത് മിശ്ര ടൂർണമെന്റിലെ രണ്ടാമത്തെ മികച്ച വിക്കറ്റ് വേട്ടക്കാരനായ ഡൽഹി സ്പിന്നർ അമിത് മിശ്രക്ക് ഇതുവരെ ഒരു സീസണിലും കളിക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഡൽഹിയെ കൂടാതെ സൺറൈസേഴ്സ് ഹൈദരാബാദ് ദ ചാർജേഴ്സ് ടീമുകൾക്ക് വേണ്ടി മിശ്ര കളിച്ചിട്ടുണ്ട് വൃദ്ധിമാൻ സാഹ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ വൃദ്ധിമാൻ സാഹ ഐ പി എല്ലിൽ ഇരുപത്തിനാല് മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട് നേരത്തെ പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമുകളുടെയും ഭാഗമായിരുന്നു സാഹ ധവാൽ കുൽക്കർണി ഈ ലിസ്റ്റിലെ സർപ്രൈസ് താരമെന്ന് വിശേഷിപ്പിക്കാവുന്നത് മുംബൈ ഇന്ത്യൻസ് പേസറായ ധവാൽ കുൽക്കർണിയാണ് ഒരു സീസൺ പോലും പൂർണ്ണമായി മിസ്സാവാതെ തൊണ്ണൂറ്റിയൊന്ന് മത്സരങ്ങളിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഈ ലിസ്റ്റിൽ നൂറിൽ താഴെ മത്സരങ്ങളിൽ കളിച്ച ഏക താരവും കുൽക്കർണിയാണ് മുംബൈ കൂടാതെ രാജസ്ഥാൻ ഗുജറാത്ത് ലയൻസ് ടീമുകൾക്കായി പേസർ പന്തിറിഞ്ഞു സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്